സിംഗിൾ ആയിട്ട് പോവാണെങ്കിൽ ഏകദേശം ടോപ്പ് എൻഡ് എന്ന് പറഞ്ഞാൽ ഒരു 91 കിലോമീറ്റർ വരെ എനിക്ക് ഞാൻ കയറിന് ഈ സ്പീഡിൽ കയറിന്. അപ്പം ഓരോ കസ്റ്റമറിന്റെ സ്വഭാവം അനുസരിച്ച് റൈഡ് ചെയ്യാനുള്ള ഒരുപാട് റൈഡിംഗ് ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ദിലീപ് ഫ്രം കാസർഗോഡ്. അപ്പൊ ഞാൻ മുമ്പ് ഓലയുടെ S1 Pro ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ അത് നമ്മൾ എല്ലാ തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളും ചെയ്തപ്പം എല്ലാവരും എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഇതേ കോമ്പറ്റീഷനിൽ വരുന്ന ഏകദേശം ഇതേ ലുക്കിലൊക്കെ ഉള്ള വാഹനമായ ഏതറിന്റെ ഒരു വീഡിയോയും കൂടെ ചെയ്യണം എന്നുള്ള രീതിയിൽ. അപ്പം അത് അതിന്റെ ഒരു യൂസ് റിവ്യൂ ആണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. എന്റെ നാട്ടിൽ തന്നെയുള്ള വാഹനമാണ്. അപ്പോൾ എന്തായാലും ഇതിന്റെ ഫീച്ചേഴ്സിലും അതുപോലെ തന്നെ റേഞ്ചും ആക്ച്വലി എത്രയാണ് കിട്ടുന്നത്, ഒരാളിരിക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് സംശയമുള്ള. കാരണം ഏകദേശം 172,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് വാങ്ങുന്ന ഒരു വാഹനം എന്നുള്ള രീതിയിൽ വരുന്ന സമയത്ത് നമുക്ക് അത്തരത്തിലുള്ള ചലഞ്ചസ് ഉണ്ടല്ലോ. അപ്പോൾ ആ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ യൂസ് റിവ്യൂ ആണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എൻ്റെ പേര് ശരത് എന്നാണ്, ഞാൻ ദിലീപേട്ടൻ്റെ നാട്ടുകാരനാണ്. പിന്നെ ഈ ഇലക്ട്രിക് എന്നൊരു ഓപ്ഷൻ വന്ന തന്നെ ഇപ്പം ഇപ്പോഴത്തെ പെട്രോളിൻ്റെ വില ആ ഒരു സീൻ കൊണ്ടാണ് ഇതിലോട്ട് വന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഡെയിലി ഏകദേശം ഒരു 100 കിലോമീറ്റർ മുകളിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പം എനിക്ക് ഏകദേശം ഒരു 6,000 രൂപ 6,500 ആ റേഞ്ചോളം എനിക്ക് പെട്രോൾ എക്സ്പെൻസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം എങ്ങനെ വെച്ചാൽ നമ്മൾ നോർമലായിട്ടും ആ ഒരു കൺസെപ്റ്റ് ആ ഒരു ഇതിൽ നിൽക്കുമ്പം ഇലക്ട്രിക് എന്നൊരു ഓപ്ഷനിലേക്ക് വന്നെത്തിയത്. അപ്പം നോർമലായിട്ടും ഇലക്ട്രിക്കിൽ ഒരുപാട് വണ്ടിയുണ്ട്, ഓല പിന്നെ ഒക്നോവ പിന്നെ കോമാക്കി അങ്ങനെ കുറേ വണ്ടികളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ചും കൂടെ ബെറ്റർ എന്നൊരു ഓപ്ഷൻ തോന്നിയത് ഏതാണ്. പിന്നെ പിന്നെ നിന്നിപ്പോൾ ആക്ച്വലി യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുവരെയുള്ള എക്സ്പീരിയൻസിൽ ഏകദേശം എത്ര മൈലേജ് കാര്യങ്ങൾ നിനക്ക് കിട്ടിയിട്ടുണ്ട്? എനിക്ക് ഏകദേശം ഒരു ഇപ്പം സിംഗിളായിട്ട് പോവുകയാണെങ്കിൽ ഏകദേശം ഒരു 50 കിലോമീറ്റർ ഓടാൻ ഏകദേശം ഒരു 45% ഒരു ആ റേഞ്ച് ഏകദേശം അത്രേ വരുന്നുള്ളൂ. പിന്നെ ഒരു പില്ലിനെ വെച്ചിട്ടാണെങ്കിൽ പിന്നെ ഏകദേശം ഒരു 15% എക്സ്ട്രാ വേണം, അതായത് ഒരു 35-40 ആ റേഞ്ച് ആവും. അല്ല ഏകദേശം അതായത് പിന്നെ 100 മുകളിൽ നിനക്ക് മൈലേജ് കിട്ടിയോ? ആക്ച്വൽ മൈലേജ് നീ സിംഗിളായിട്ട് പോവാണെന്നാണ്? സിംഗിളായിട്ട് പോവാണെങ്കിൽ ഏകദേശം 100 മുകളിൽ കിട്ടിയിട്ടില്ല, 100 വരെ കിട്ടിയിട്ടുണ്ട് മാക്സിമം സിംഗിൾ പോകുമ്പോൾ. അത് എന്നുവെച്ചാൽ നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ആക്സിലറേഷനാണ്. കാരണം നമ്മൾ എന്തായാലും ഇപ്പം വേറെ ഇലക്ട്രിക് വണ്ടിയാകുമ്പോൾ നോർമലി സൗണ്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും കുറച്ച് നല്ലോണം തോട്ട് കൊടുത്തേ പോവുള്ളൂ. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പം ഏകദേശം നമുക്ക് ആ റേഞ്ച് കിട്ടുള്ളൂ. അല്ലാതെ രണ്ടാൾ പോകുന്ന സമയത്ത് എനിക്ക് മാക്സിമം എത്ര കിട്ടിയിട്ടുള്ള? രണ്ടാൾ പോകുമ്പോൾ ഏകദേശം ഒരു 80 കിലോമീറ്ററോളം ഒറ്റ ചാർജിൽ. അപ്പോൾ ചാർജ് ചെയ്യാൻ എത്ര സമയം വേണ്ടേ? ഒരു 5-6 hours ചാർജിംഗ് ടൈം ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നീ അത് ഇതുവരെ ഫാസ്റ്റ് ചാർജിംഗ് ചാർജ് ചെയ്തോ? ഇല്ല, ഫാസ്റ്റ് ചാർജർ ചാർജ് ചെയ്തിട്ടില്ല. അത് സമയം കുറവാണെന്നാ പറയുന്നത്? എന്താ ഏകദേശം അവർ പറഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ടൊക്കെ ചാർജ് ആവുന്നൊക്കെയാണ് പറയുന്നത്. അതിന്റെ നേരെ അറിയില്ല. ഇപ്പൊ നമുക്ക് കിട്ടിയേക്കുന്ന വെച്ചാൽ ഒരു നോർമൽ ചാർജർ കിട്ടിയേക്ക് ഏകദേശം 5-6 hours എടുക്കും. 0-100 ആവാനെ. അല്ലാതെ നിനക്ക് ഇപ്പൊ യൂസ് ചെയ്യുന്ന സമയത്ത് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ റേഞ്ച് കൂടുതൽ കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെനിഫിറ്റ് ആയിരിക്കും. കുറച്ചും കൂടെ റേഞ്ച് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഡെയിലി 3 കിലോമീറ്റർ നമ്മൾ അത് മാത്രമേ പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ. അതിന് മേളിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ ഇതും കൊണ്ട് യാത്ര ചെയ്യാൻ സാധിക്കില്ല. അതായത് ഒരു വർക്കിംഗ് ക്ലാസ് ജനറേഷനിൽ മാത്രമേ ഉപയോഗിക്കാൻ, അതിന് മാത്രമേ നടക്കുള്ളൂ. പിന്നെ ഇത് നന്നായിട്ട് ഓടുന്നവർക്ക് മാത്രമേ ഇതിൽ ലാഭമുള്ളൂ. കാരണം വെച്ചാല് ഡെയിലി ഏകദേശം ഒരു പ്രാവശ്യം ചാർജ് ആവാൻ ഏകദേശം 10 രൂപ ആ റേഞ്ചും കണ്ടാണ് വരുന്നത്. അപ്പം ഡെയിലി ഇപ്പം കുറച്ചൊരു 70-80 കിലോമീറ്റർ മിനിമം ഓടുന്ന ഒരാൾക്കാണെങ്കിൽ ഇത് ഏറ്റവും നല്ലതാണ്, ബെസ്റ്റ് ആണ്. തീർച്ചയായും ഈ വണ്ടി എടുത്തു കഴിഞ്ഞാല് ആ വണ്ടിയുടെ പൈസ തന്നെ നമുക്ക് ഈ പെട്രോൾ അടിക്കുന്ന എക്സ്പെൻസ് മാറ്റി വെച്ചാൽ തന്നെ നമുക്ക് ഇതിന്റെ ഇപ്പൊ EMI ആണ് എടുക്കുന്നെങ്കിൽ EMI ക്ലോസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ തന്നെ നിന്നോട് വേറെ എന്തെങ്കിലും ചലഞ്ചസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു, അതായത് ബാറ്ററിയുടെ കാര്യങ്ങളോ മെയിൻ്റനൻസിന്റെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എങ്ങനെയാ? ഇല്ല, ഒരു ഇനി 5,000 കിലോമീറ്റർ ഓടുമ്പം സർവീസ് എന്നൊരു ഓപ്ഷൻ സർവീസ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് എങ്ങനെയാണെന്ന് അറിയില്ല. ഫസ്റ്റ് ഇപ്പം 5,000 കിലോമീറ്റർ ആയിട്ടില്ല വണ്ടി. അപ്പം അതിനുശേഷം ഒരു 500 രൂപയിൽ താഴെന്ന് അവർ പറഞ്ഞത് സർവീസ്. വേറെ പ്രത്യേകിച്ച് ഇതിന് മാറ്റാൻ കൊണ്ടുവരണമെന്നാണ് പറഞ്ഞേക്കുന്നത്. സർവീസിന് വേറെ ഓപ്ഷൻ ഇല്ല. ഇപ്പൊ കാസർഗോഡ് അടുത്തൊരു 3-4 മാസത്തിനുള്ളിൽ വരും എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം അതുവരെ കണ്ണൂർ തന്നെ കൊണ്ടുകൊണ്ട് വരും, കണ്ണൂർ അല്ലെങ്കിൽ മംഗലാപുരം. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ സ്റ്റാൻഡ് തട്ടിയാൽ മാത്രമേ ഇതിൻ്റെ മോട്ടർ ഓൺ ആവുള്ളൂ. അതേപോലെ തന്നെ ഇത് ഒരു കിൽ സ്വിച്ച് ഉണ്ട്. ഈ കിൽ സ്വിച്ച് ഓൺ ആക്കിയതിന് ശേഷം ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട്
ഇവിടെ സ്റ്റാർട്ടിങ്ങിൻ്റെ ബട്ടൺ ഉണ്ട്. അത് ഞെക്കി കഴിയുമ്പോൾ ഇതിലൊരു സൗണ്ട് വരും. അപ്പോൾ ഇവിടെ മോട്ടർ ഓൺ എന്നുള്ളൊരു ഇത് കാണിക്കും. ഓക്കെ ഓക്കെ, അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പിന്നെ ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പം ഇതിൻ്റെ ഇത് മാത്രം മോഡ് മാത്രം സെലക്ട് ചെയ്താൽ മതി. ഇപ്പം വണ്ടി സ്റ്റാർട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അത് വണ്ടി റണ്ണാവാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ടച്ചിൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതിനാണ് ഈ ബട്ടൺ കൊടുത്തേക്കുന്നത്. ഇതിൽ നമുക്ക് ഇങ്ങനെ ഇത് കൺട്രോൾ ചെയ്യാം. അതെന്ന് വെച്ചാൽ ആക്സിലറേഷൻ ഫുള്ള് ആക്സിലേറ്റർ ഇങ്ങനെ കൊടുത്തിട്ട് വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആവൂല. നമ്മളിങ്ങനെ റിലീസ് ആക്കണം. റിലീസ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് മറ്റേ ഈ മോഡ് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. പിന്നെ ഇപ്പം ഇപ്പം മോട്ടർ ഓൺ ആയാൽ മാത്രമേ ഇതിൻ്റെ റിവേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം വെച്ചാൽ ഈ പാർക്ക് അസിസ്റ്റന്റ് ബ്രേക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ പാർക്ക് അസിസ്റ്റന്റ് റിവേഴ്സ്. പിന്നെ നമ്മൾ ആക്സിലറേറ്റർ കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ഫോർവേഡ് ആക്കാൻ ഇത് ബട്ടൺ ഞെക്കിയാൽ മതി. സ്റ്റാർട്ടിന്റെ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ അത് ജസ്റ്റ് ചെറിയ കിലോമീറ്റർ ഉള്ളൂ. ഓവറായിട്ടൊന്നും പോകില്ല, ജസ്റ്റ് അനക്കി മാറ്റി തിരിക്കാൻ വേണ്ടി മാത്രം. എന്റെ വണ്ടികളെ അതന്നെ, അത്രേ ഉള്ളൂ. അടുത്ത പിന്നെ ബാക്കി ഡീറ്റെയിൽ നോക്കി. ഓക്കെ, റേഞ്ച് ഇതിപ്പം ഓരോ മോഡിനനുസരിച്ച് ഇതിന്റെ റേഞ്ച് കാണിക്കും. ആവറേജ് കാണിക്കുന്നതാണ്. ഇപ്പം റൈഡ് മോഡിൽ 72, ഇതിപ്പം ഒരു 86% ചാർജ് ഉള്ളു. അതിൻ്റെയാണ് ഓരോ കാണിക്കുന്നത്. സ്പോർട്സ് മോഡ്, ഇത് ഈ വാപ്പ് എന്ന് പറഞ്ഞ മോഡാണ് ഏറ്റവും പവർ കൂടിയ മോഡ്. ഇത് എങ്ങനെയാ വെച്ചാല് ഏകദേശം ഞാൻ ടോപ്പ് എൻഡ് എന്ന് പറഞ്ഞ ഒരു 91 കിലോമീറ്റർ വരെ എനിക്ക് ഞാൻ കയറിനി ഈ സ്പീഡിൽ കയറിനി. ബാക്കി ഡീറ്റെയിൽസ് ടോട്ടൽ കിലോമീറ്റർ ട്രിപ്പ് ആവറേജ് അത് സ്പീഡ്. പിന്നെ ഇത് ആവറേജ് സ്പീഡ് സിമ്പിൾ ആയിട്ടുള്ള. പിന്നെ ഇത് നമുക്ക് മൊബൈലിൽ തന്നെ നമുക്ക് അതിന്റെ ലൊക്കേഷൻ എവിടെയാണ്, പിന്നെ അതിന്റെ എത്ര കിലോമീറ്റർ ഓടി, ഏത് മോഡലാണ് വണ്ടി, അതിനെ പറ്റിയെല്ലാം നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ ഇതാക്കാം. അതേപോലെ തന്നെ നമ്മുടെ ഫോണും ഇതും തമ്മിൽ കണക്ട് ആക്കി കഴിഞ്ഞാൽ, ബ്ലൂടൂത്ത് കണക്ട് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് നമുക്ക് കോള് വരുന്നത്, മ്യൂസിക് കൺട്രോളിങ് ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് തന്നെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ കമ്മി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചാർജറിന്റെ എത്ര പെർസെന്റേജ് ഉണ്ട് അതും അറിയാൻ പറ്റുന്നുണ്ട്. ആ ചാർജിന്റെ പെർസെന്റേജ് അറിയാം. അതൊന്ന് ജസ്റ്റ് കുത്തിയിട്ടൊന്ന് കാണിച്ചു. ഓക്കെ, ഇപ്പൊ ഫോണിൽ നിനക്ക് ഒന്ന് കാണിച്ചു തരാം. ആ ഫോണിൽ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് മൊബൈൽ ആപ്പ്. ഇത് മെയിൽ ത്രൂ ആണ് നമുക്ക് കണക്ട് ആക്കിയേക്കുന്നത്. അപ്പം ഇതില് ഇപ്പം ഇപ്പൊ 56 കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നത്. അത് ഓരോ മോഡിനനുസരിച്ചാണ് ഇരിക്കുന്നത്. വാപ്പ് എന്ന് പറഞ്ഞ മോഡിട്ടാണ് ഇട്ടേക്കുന്നത്. അത് 56 കിലോമീറ്റർ. അത് നമുക്ക് ഫോണിൽ തന്നെ എല്ലാ സംഭവങ്ങളെല്ലാം കാണാൻ പറ്റും. അതേപോലെ നമ്മൾ ഇപ്പം എല്ലാ റൈഡിന്റെയും റൈഡ് ഓൾ എന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ ഇത്ര നാള് റൈഡ് ചെയ്ത് എത്ര ഇത് കിട്ടി അതിനെപ്പറ്റി മൊത്തം കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. അപ്പൊ ഇതിനകത്ത് ഏകദേശം ഫസ്റ്റ് ഓഡോമീറ്റർ എല്ലാം നമുക്ക് ഫോണിൽ തന്നെ കാണാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ വണ്ടി ഏത് ലൊക്കേഷനിലാണ് ഉള്ളത്, ലൊക്കേഷൻ അതും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ചാർജിങ് സ്റ്റേഷൻസ്. ചാർജിങ് സ്റ്റേഷൻസ് നമുക്ക് ഇവിടെ ഒന്നുമില്ല, പക്ഷേങ്കിൽ നമുക്ക് ഇപ്പൊ കണ്ണൂരൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതുപോലെ ഒന്ന് ഇങ്ങനെ ഓരോ പച്ച പോയിന്റും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് കാണിക്കും ചാർജിങ്ങിന്റെ. പിന്നെ ഇതിൻ്റെ അകത്ത് ബ്ലൂടൂത്ത് കണക്ട് ആക്കുന്നത്. പിന്നെ ഡോക്യുമെന്റ് അതിൻ്റെ അകത്ത് നമുക്ക് അതിൻ്റെ അകത്ത് ഡോക്യുമെന്റ് അതായത് ലൈസൻസ് ആർ സി അതിൻ്റെ എല്ലാം PDF അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോയോ അത് നേരെ നമുക്ക് അതിൻ്റെ അകത്തോട്ട് ചെയ്യാൻ പറ്റും ആക്കിയിട്ട്. അത് ഇപ്പം ഡോക്യുമെന്റ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അത് നമുക്ക് ഓരോന്ന് അതിൻ്റെ അകത്ത് നമുക്ക് അതിൻ്റെ തന്നെ കാണിക്കാൻ കാണാൻ പറ്റുന്ന. പിന്നെ അപ്ഡേഷൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഈ ഇത് വരും, ഈ ഫോം എന്ന് പറഞ്ഞേക്കുന്ന ഈ ഇതില്. പിന്നെ എന്തെങ്കിലും അപ്ഡേഷൻസ് മറ്റേ കാര്യങ്ങളെല്ലാം ഇതിനകത്താണ് വരുന്നത്. ചലഞ്ചസ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് നിനക്ക് തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് ആകെ ഒന്ന് ബാറ്ററി ബാക്കപ്പ്. അതിപ്പോ വെച്ചാല് ഇപ്പൊ രണ്ടുപേരും ഒന്നിച്ച് പോകുന്ന സമയത്ത് നമുക്ക് ഈ പെർസെന്റേജ് കുറയെന്ന് പറയുമ്പോൾ നമുക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം വെച്ചാൽ ഇതിന്റെ ചെളി കരിക്കുന്നത്. ചെളി കരിക്കുന്നത് ഭയങ്കര മാരായ ചെളി കരിക്കില്ല. കാരണം വെച്ചാൽ കഴിഞ്ഞാല് ബേക്കിൽ ഒരാൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു മറ്റേ ബാഗോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല പാങ്ങൽ ചെളി കരിക്കും, തല വരെ തെറിക്കും. കാണുമ്പോ തോന്നുന്നില്ല. റിയൽ ലൈഫിൽ അതേപോലെ ഫ്രണ്ടിൽ നിന്ന് തെറിക്കുന്നുണ്ട്. ഫ്രണ്ടിൽ നിന്നും അത്യാവശ്യം ദേഹത്ത് തെറിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, ഏകദേശം ഈ ഫ്രണ്ട് ഈ പോർഷൻ വരെ ഫ്രണ്ട് എന്നുള്ള ചെളി കരിക്കുന്നുണ്ട്. ഈ ഇപ്പം ഇപ്പൊ ഈ മഡ്ഗാർഡിന്റെ ഇതെന്ന് വെച്ചാല് ഏകദേശം ഈ പോർഷൻ വരെ ചെളി കരിക്കുന്നുണ്ട്. അത് നെഗറ്റീവായിട്ട് അതും ആകെ ബാറ്ററിയുടെയും ഇതും മാത്രമേ എനിക്ക് പറയാൻ നെഗറ്റീവ് ഉള്ളൂ. ബാക്കി ഇപ്പം ഇതിന്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ നമ്മൾ ചാർജറായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇതിനകത്ത് ചാർജിങ് കാണിക്കുന്നത് 86% ഉണ്ട്, ബാക്കി കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയിപ്പം ഇത് ചാർജറിന്റെ ഈ ഒരു സ്ലോട്ട് ഇത് ലോക്കായി. ഇനി നമ്മൾ ചാവി ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ അൺലോക്ക് ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. എടാ, ഇതുപോലെ തന്നെ ഫോണിനകത്ത് കാണിക്കില്ല, അതൊന്ന് കാണിച്ചു നീ. ഇപ്പൊ ഇത് ഇതിപ്പോ നമ്മൾ ഇവിടെ കുത്തിയിട്ട് രണ്ടാമത് ഇവിടെ തന്നെ വന്നിട്ട് ചാർജ് ഫുൾ ആയോ അല്ലെ എത്ര പെർസെന്റേജ് ചാർജ് ആയി നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ഏകദേശം ഈ ആപ്ലിക്കേഷൻ വഴി ഫോണിൽ എവിടെ ഇരുന്നിട്ട് നമുക്ക് ചാർജറിന്റെ ഡീറ്റെയിൽ അറിയാൻ പറ്റുമോ? അതാ മുകളിൽ ചാർജർ, ഫോണൊക്കെ ചാർജ് ചെയ്യുന്ന സെയിം ആയാലും അതേപോലെ തന്നെ അതിനകത്ത് അവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ അത്രയും യൂസർ ഫ്രണ്ട്ലി ആണ്, നമ്മൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആക്കേണ്ട കാര്യമില്ല ഒന്നും. അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സിമ്പിൾ ആണ്, പക്ഷെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പം ഓരോ കസ്റ്റമറിന്റെ സ്വഭാവം അനുസരിച്ച് റൈഡ് ചെയ്യാനുള്ള ഒരുപാട് റൈഡിങ് ഓപ്ഷൻസും കൊടുത്തു
കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത്തരത്തിൽ നോക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആണൊരു വാഹനം തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു ഞാൻ വിചാരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പെർഫോമൻസ് ലെവൽ അളന്ന് നോക്കുന്നതിനുള്ള കയറ്റം കയറ്റുന്ന വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നതായിരിക്കും. ഇന്ന് സമയം പോയി. അപ്പോൾ അതുകൊണ്ട് ആ ലെവലിലൊരു പെർഫോമൻസിനും കൂടെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.